അന്ത്യത്താഴവേളയിൽ നാഥന്റെ പ്രബോധനം തുടരുകയാണ്. യോഹന്നാൻ 14:7 മുതൽ പിതാവും താനും ഒന്നാണെന്ന് പറയവേ ഫിലിപ്പോസ് ചോദിക്കുന്നു, നാഥ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക. നാഥൻ പറയുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ തന്നെ കാണുന്നു. താൻ പിതാവിന്റെ ജോലികൾ ചെയ്യുന്നു, പിതാവ് തന്നിലൂടെ തന്റെ ജോലികൾ ചെയ്യുന്നു. തന്നെ വിശ്വസിക്കുന്നവനാകട്ടെ തന്റെ ജോലികൾ അനുകരിക്കുകയും ചെയ്യുന്നു. അവന്റെ മധുരമൊഴികൾ ഒഴുകുകയാണ്. പർദീസായിലേക്കുള്ള വഴി പർദീസ തന്നെയാണെന്ന് ഇന്നലെ നാം ശ്രദ്ധിച്ചില്ലേ? അതുപോലെ തന്നെ സമാധാനത്തിലേക്കുള്ള വഴി സമാധാനം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ സർവ്വസാധാരണമായ ഒരു വിരോധാഭാസം നമ്മൾ ജോലി ചെയ്യുന്ന രീതികളിൽ നിന്ന് വ്യക്തമാണ്. ഭാവിയിൽ സമാധാനവും വിശ്രമവും ആഗ്രഹിച്ച് നാം ചെയ്യുന്ന ജോലികൾ വർത്തമാനത്തിൽ നമ്മുടെ സമാധാനവും വിശ്രമവും അന്യമാക്കുന്നുണ്ട്. അതിനാൽ നമ്മൾ വിഭാവനം ചെയ്ത ഭവിഷ്യമായ ആ നല്ല കാലം കിട്ടാക്കനിയായി മാറുന്നു. പിതാവിന്റെ ഹിതത്തോട് പരിപൂർണമായി ഐക്യപ്പെടുക എന്നതാണ് ക്രിസ്തുനാഥന്റെ ജോലി. അവന്റെ പ്രവൃത്തിയിൽ വിളങ്ങുന്ന സ്നേഹവും ഊർജവും അത് തന്നെയാണ്. അതുകൊണ്ടാണ് തന്നെ പാടെ നിരസിക്കുന്നവരെയും ശ്വാസമുട്ടിക്കുന്നവരെ പോലും അവന് ചേർത്തണയ്ക്കാൻ സാധിക്കുന്നത്. പിതാവിന്റെ ഹിതം അവന്റെ ഭക്ഷണമാണ്. യോഹന്നാൻ 4:34. പിതാവിന്റെ ഹിതം എന്തെന്നാൽ നമ്മുടെ വിശുദ്ധീകരണമാണ്. 1 തെസ്സലോനിയർ 4:3. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ കൈകളായിട്ടാണ്. അതിലൂടെ വിശുദ്ധിയാർന്ന ഒരു ലോകത്തെ നാം കെട്ടിപ്പടുക്കുകയും ചെയ്യണം, ദൈവത്തിന്റെ സഹകാരികൾ എന്ന നിലയിൽ. 1 കൊരിന്ത്യർ 3:9. അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറണമേ എന്നാണല്ലോ കർത്താവ് പഠിപ്പിച്ചിട്ട് നാം ദിവസവും പ്രാർത്ഥിക്കുന്നത്. സ്വർഗീയ യാഥാർത്ഥ്യങ്ങളുടെ മുന്നാസ്വാദനം തന്നെയാണ് ഭൗമികമായ നമ്മുടെ ജീവിതം. അത്രമേൽ വിശുദ്ധമായി അതിനെ നാം പാലിക്കേണ്ടതുണ്ട്. ഈശോയുടെ ജീവിതത്തിൽ ഇപ്രകാരം സ്വർഗപിതാവിന്റെ ശോഭ തന്റെ ഇഹലോക ജീവിതകാലത്ത് തന്നെ ഇവിടെ ഈ മണ്ണിൽ വിരിയിച്ച ആളാണ് വിശുദ്ധ ഔസേപ്പ്. എഫേസ്യർ 3:15 പറയും പോലെ എല്ലാ പിതൃത്വവും കുടുംബങ്ങളും ദൈവത്തിൽ നിന്നാണല്ലോ. ഇന്ന് തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിന്റെ തിരുനാൾ കൂടിയാണ്. നീതിമാനായ തൊഴിലാളി. നീതി എന്നത് ദൈവിക ഭാവമാണ്. അതിനാൽ ദൈവിക പ്രവൃത്തിയുടെ സമുന്നത സഹകാരിയാണ് വിശുദ്ധ ഔസേപ്പ്. ക്രിസ്തുവിനെ തന്നെയാണ് അവൻ കെട്ടിപ്പടുത്തത്. ഇവൻ ആ തച്ചന്റെ മകനല്ലേ? മത്തായി 13:55. ഇന്നത്തെ ലോകം ഇടത് വലത് സമ്പത്തി വ്യവസ്ഥകളായി വഴിപിരിയുകയാണ്. ഭൗമിക രാജാക്കന്മാരുടെ ധാർഷ്ട്യം വിളമ്പുന്ന മൂലധന വ്യവസ്ഥ ക്യാപിറ്റലിസം, ഭൗമിക പ്രതീക്ഷകൾ വാഗ്ദാനം ചെയ്യുന്ന തൊഴിലാളി വ്യവസ്ഥ സോഷ്യലിസം. അന്ധമായി പിഞ്ചെന്നാൽ രണ്ടും അസന്തുലിതങ്ങളാണ്. സർവസ്വാതന്ത്ര്യം എന്ന് ശടിക്കുന്ന തീവ്ര വലതും ലിബർട്ടേറിയൻ, ലിബ് എന്ന ചുരുക്കപ്പേര്. സർവസ്വാതന്ത്ര്യങ്ങളെയും ഹനിക്കുന്ന തീവ്ര ഇടതും ലേബർ, ലാബ് എന്ന ചുരുക്കപ്പേര്. ഇങ്ങനെ ലിബും ലാബും ഇരുമുഖം നിന്ന് വടം വലിച്ച് യഥാർത്ഥമായ പൊതുനന്മയെ തന്നെ നശിപ്പിക്കുന്നു. വ്യക്തിയുടെ സമഗ്ര വളർച്ച വേണം സമൂഹത്തിന്റെ പൊതു വളർച്ചയിലേക്ക് നയിക്കാൻ. വ്യക്തി മാത്രം വളർന്നാൽ പോരാ, സമൂഹം മാത്രവും. ഇവിടെയാണ് ജോസഫ് എന്ന തച്ചന്റെ ഭൗതിക അധ്വാനങ്ങൾ ദൈവത്തിന്റെ അധ്വാനങ്ങൾ തന്നെയായി മാറുന്നത്. അവൻ മൂലക്കല്ലായ ക്രിസ്തുവിനെ തന്നെയാണ് പാകപ്പെടുത്തുന്നത്. തന്റെ ദൈവദത്തമായ നിയോഗമാണത്. നാം ഇന്നലെ നമ്മുടെ ശ്രേഷ്ഠ സഹോദരനായ ക്രിസ്തുവിനെയും നമ്മുടെ സഹോദരത്തെയും ധ്യാനിച്ചല്ലോ. ആ ഒരു ചിന്തയിൽ ഊന്നിക്കൊണ്ട് തൊഴിലാളികളുടെ മഹാത്മ്യത്തെക്കുറിച്ച് ലയോ 13 മാർപ്പാപ്പ എഴുതിയ വിഖ്യാതമായ റേറും നോവാരും എന്ന തിരുവെഴുത്തിലെ ഒരു പ്രബോധന ശകരം നമുക്ക് ശ്രദ്ധിക്കാം. ക്രിസ്ത്യാനികൾ പരസ്പര സൗഹൃദം മാത്രമല്ല, സഹോദര സ്നേഹവും പ്രകടിപ്പിച്ചാൽ വർഗസമരങ്ങളുടെ ആവശ്യമേ വരുന്നില്ല. എല്ലാവരും ഒരേ ദൈവപിതാവിന്റെ മക്കൾ എന്ന് നാം അന്ന് തിരിച്ചറിയും. നമ്മെ പരിപൂർണമായ സന്തോഷത്തിലേക്ക് നയിക്കാൻ കഴിയുന്നൊരു ദൈവപിതാവ്. അവിടുന്ന് നമ്മെ തന്റെ മക്കളാക്കിയത് തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ്. അനേകം സഹോദരരിൽ ആദിജാതനായവൻ. റോമർ 8:29. ഒരേ കൃപയുടെ സമ്പന്നതയിലാണ് നാം അവകാശികളാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ, സ്വർഗവാസികൾ തന്നെയാണ് നാം എന്ന യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടാൽ, നമ്മൾ ദൈവോചിതമായ നമ്മുടെ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കും. സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന കർമ്മനിരതയും തൊഴിൽ ക്രമവും ഇതാണ്. ഇന്ന് സങ്കീർത്തനം 98. ദൈവത്തിന്റെ ബലിഷ്ഠമായ കരത്താൽ ദൈവം നമ്മെ വിടുവിച്ചു, അതിനാൽ ഒരു പുതുഗാനം മുതിർക്കാം. അങ്ങനെയാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത്. ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്ന് ജനം തിരിച്ചുവരുന്ന കാലത്ത് ഏഷ്യ പ്രവചിച്ച ഭാഗങ്ങളിൽ ദൈവകരം എന്ന ഈ വാക്ക് വളരെ സുലഭമാണ് രക്ഷയെ സൂചിപ്പിക്കാൻ. അതുപോലെ തന്നെ ദൈവകരം എന്ന ഈ പ്രയോഗം ഈജിപ്തിൽ നിന്നുള്ള മോചനത്തെയും അടയാളപ്പെടുത്തുന്നുണ്ട്. ബാബിലോൺ നാട്ടിൽ അന്ന് അവരുടെ അധരങ്ങളിലെ എല്ലാ പാട്ടുകളും അണഞ്ഞുപോയിരുന്നു. സങ്കീർത്തനം 137. എന്നാൽ ഇന്ന് വിടുതലിന്റെ ഈ ദിവസം പുതിയ പാട്ട് വിരിയുകയാണ്. ഈജിപ്തിൽ വെച്ചാകട്ടെ അവർ തൊഴിൽ ചെയ്ത് ശ്വാസം മുട്ടിയവരാണ്. പുറപ്പാട് 6:9. ദൈവവചനം കേൾക്കാൻ പോലും പറ്റാത്ത വിധം. ഇന്ന് നാഥൻ നമ്മോട് പറയുന്നുണ്ട്, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നവൻ യഥാർത്ഥ ശിഷ്യനാണ്. അവൻ സത്യം അറിയും, സത്യം അവനെ സ്വതന്ത്രനാക്കുകയും ചെയ്യും. യോഹന്നാൻ 8:32. ഇന്ന് നാം ശ്വാസമുട്ടലിന്റെ ഭീതിയിൽ ശ്വാസമുട്ടി കഴിയുകയാണല്ലോ. ഈജിപ്തിലെ ഞെരുക്കങ്ങളെ ഇപ്രകാരം ഒരു ശ്വാസമുട്ടലായിട്ടാണ് തിരുവചനം വരച്ചിട്ടത്. കൊത്സെ റുവാഖ്.
പുറപ്പാട് 6-9. അക്ഷരാർത്ഥത്തിൽ ഷോർട്ട് ബ്രത്ത്, കുറുനിശ്വാസം എന്നർത്ഥം. വിശാലമായ അർത്ഥത്തിൽ ഞെരുക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നും. അത് നമ്മെ ദൈവവചനം കേട്ട് വിശ്വസിക്കാനോ അതിനെ സ്വീകരിക്കാനോ അനുവദിക്കില്ല. എന്നാൽ ദൈവം നൽകുന്ന ദീർഘമായ ശ്വാസം അവിടുത്തെ ജ്ഞാനമാണ്. ഓറെക് റുവാഖ്, ജോബ് 11:9. പിൽക്കാലത്ത് ശ്ലീഹ പ്രബോധിപ്പിക്കുന്നുണ്ട്, നമ്മിൽ പരിശുദ്ധാത്മാവ് റുവാഖ് തന്റെ പരിശുദ്ധിയുടെ ശക്തിയാൽ നിറയുന്നുവെന്ന്. റോമർ 1:4-16. അങ്ങനെ ദൈവത്തിന്റെ സഹകാരികൾ എന്നർത്ഥം വരുന്ന ദൈവത്തിന്റെ വലം കൈയായി നമ്മൾ മാറുന്നു. കാരണം അവിടുത്തെ വലം കൈ നമ്മെ താങ്ങി നിർത്തുകയാണ്. പരിശുദ്ധ കന്യക തന്റെ സ്തോത്രഗീതത്തിൽ ഈ ബാഹുബലത്തെ സ്തുതിക്കുന്നുണ്ട്. ലൂക്ക 1:49 മുതൽ ദൈവത്തിന്റെ വലം കൈയുടെ ശക്തി അവൾ തന്റെ ഭർത്താവായ യൗസേപ്പിൽ അറിയുകയും ചെയ്തു. അവന്റെ തൊഴിലും അധ്വാനവും താങ്ങലും തണലും സ്നേഹാശ്ലേഷവും. ഇന്ന് ദൈവത്തിന്റെ കരവും അതിൽ അവിടുന്ന് പേർന്ന ഉപകരണങ്ങളുമായി ശ്രീഹന്മാർ നിലകൊള്ളുന്നു. അപ്പോസ്തല പ്രവർത്തനം 13:44 മുതൽ അവർ സകല ഞെരുക്കങ്ങളിലും അവഗണനകളിലും ഭീഷണികളിലും എന്തിനേറെ ദേഹോപദ്രവങ്ങളിൽ പോലും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആനന്ദഭരിതരായി. അപ്പോസ്തല പ്രവർത്തനം 13:52. സഹനദാസിന്റെ ഗീതം ആലപിച്ചുകൊണ്ടാണ് ശ്ലീഹ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. ഏഷ്യ 49:6. സഹനദാസനം ഇപ്രകാരം ദൈവകരങ്ങളിലെ ശസ്ത്രമായിരുന്നു. എന്നിട്ടും അവൻ ഭാരത്താൽ തളർന്നു പോയിട്ടുണ്ട്. അവന്റെ തൊഴിലും അധ്വാനവും അവനെയും തളർത്തിയിരുത്തിയിട്ടുണ്ട്. ഞാൻ വെറുതെ അധ്വാനിച്ചു, ഒന്നുമില്ലാത്തതിനായി ശക്തി ചൊരിഞ്ഞു. എന്നാൽ എന്റെ ഭാഗധേയം ദൈവകരങ്ങളിലാണ്, അവിടുന്ന് എനിക്ക് പ്രതിഫലം നൽകും. ഏഷ്യ 49:4. അപ്പോൾ കർത്താവ് അവനോട് അരുൾ ചെയ്തു, സത്യത്തിൽ നീ എന്റെ ദാസനായിരിക്കുക തീരെ നിസ്സാരകാര്യമാണ്. ഞാൻ നിന്നെ ജനതകൾക്ക് പ്രകാശവും അടയാളവുമാക്കും. യേശുനാഥൻ അന്ത്യാത്താഴവേളയിൽ ശിഷ്യരോട് പറഞ്ഞതുപോലെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട.